ಸಿನಿ ಇವೆಂಟ್ ಪ್ರೆಸ್ ಮೀಟ್ ನಂದದ. അകാലത്തിൽ മരണമടഞ്ഞ പ്രശസ്ത കവയിത്രിയായിരുന്ന നന്ദിതയുടെ ആത്മകഥ സിനിമയാകുന്നു. നന്ദിതയായി നാമകരണം ചെയ്തിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീ എൻ എൻ ബൈജു ആണ്. ഗാത്രി വിജയ് നന്ദിതയായി വേഷമിടുന്നു. ഷിജിൻ ആലപ്പുഴ ഒരു അതിപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശിവജി ഗുരുവായൂർ, കൊച്ചി പ്രേമൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗിനോട് അനുബന്ധിച്ച് ഒരുക്കിയ പത്രസമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. നന്ദിത എന്ന് പറയുന്ന ഒരു കവയിത്രിയെ കുറിച്ചുള്ള ഈ ഒരു മൂവിയിൽ നല്ലൊരു വേഷം തരാൻ നന്ദിതയായിട്ട് എന്നെ അഭിനയിക്കാൻ എന്നെ വിളിച്ച സാറിന് ആദ്യമായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വയനാട് ജില്ലയിലെ 1999 ജനുവരി 17 മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത നന്ദിത എന്ന് പറഞ്ഞ എഴുത്തുകാരി. ഞാൻ എഴുത്തുകാരെ കുറിച്ച് പറയണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ് നന്ദിത. നന്ദിത മരിച്ചതിന് ശേഷം പിൽക്കാലത്താണ് നന്ദിതയുടെ കവിതകൾ കണ്ടെടുക്കുകയും അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വലിയൊരു കവിയത്രി എന്നുള്ള രീതിയിൽ പേര് ലഭിച്ച ഒരു എഴുത്തുകാരാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കവിതകൾ ആരും അറിയുകയോ ചെയ്യുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിരുന്നില്ല. നന്ദിതയുടെ ജീവിതം ത്രൂഔട്ട് A to Z നന്ദിതയുടെ ജീവിത ബാല്യകാലമോ അല്ലെങ്കിൽ വർദ്ധിക്ക മരണം വരെയുള്ള കാലഘട്ടമോ അല്ല നമ്മുടെ സിനിമയിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം. നന്ദിതയുടെ കവിതകളിൽ നന്ദിത പകർന്നുവച്ച ജീവിതമുണ്ട്. ഒരുപക്ഷെ നന്ദിതയുടെ തന്നെ ജീവിതമായി തീരാവുന്ന ഒരു കാലഘട്ടം. നന്ദിത തന്നെ പലയിടത്തും എഴുതിയിട്ടുണ്ട് ഞാൻ ചിന്തകളുടെ തടവുകാരിയായിരുന്നു എന്നുള്ളത്. പക്ഷേ എൻ എൻ ബൈജു ഈ നന്ദിതയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഒരുപക്ഷെ കൂടുതലായിട്ട് അറിവ് ലഭിച്ചത് ഈ ഒരു ബൈജു പറഞ്ഞുള്ള അറിവാണ്. ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആധികാരികമായിട്ട് നമ്മൾ ചിന്തിക്കില്ലല്ലോ. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം കൂടുതൽ പ്രശസ്തിയായ ഒരു കവിയത്രിയാണ് അവർ.